അപ്പോൾ നമ്മൾ തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം. തൈര് നമ്മൾ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആക്നെ പ്രിവെൻറ്റ് ചെയ്യാനും എന്തെങ്കിലും ഡാർക്ക് സർക്കിൾസ് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ തൈര് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ഫേസ് പാക്കിൽ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. സ്കിന്ന് എക്സ്ട്രാ ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ അങ്ങനെ അതെ, നമ്മുടെ ഫേസ് പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യുക. നമ്മളത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഫേസ് വാഷ് ആയിക്കോട്ടെ, അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നല്ലപോലെ ഫേസ് ക്ലീൻ ചെയ്തിട്ട് വേണം എന്ത് ട്രൈ ചെയ്യാനായിട്ടും. അപ്പോൾ ഞാനിവിടെ ഫേസൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അപ്ലൈ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
അപ്പോൾ പീൽ ചെയ്ത് കളയാൻ പാകത്തിനുള്ളതൊക്കെ ഞാൻ പീൽ ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ ഫ്രഷ് വാട്ടറിൽ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. മൊത്തം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പീൽ ഓഫ് മാസ്ക് പോലെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളൊരു ടവൽ ഡിപ്പ് ചെയ്തിട്ട് സാനിറ്റൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു തണുത്ത വെള്ളം എടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഐസ് ക്യൂബ്സും നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫേസിൽ. പക്ഷേ നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാതിരിക്കുക. നമ്മളൊരു കോട്ടൻ്റെ തുണിയിൽ ചുറ്റിയിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ഫേസ് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും ഹാർഷായിട്ട് നമ്മൾ നമ്മുടെ ഫേസ് റബ്ബ് ചെയ്യാതിരിക്കുക, നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് പാക്കൊക്കെ റിമൂവ് ചെയ്യുന്നത് നല്ലൊരു ഫ്രഷ് ഫീലാണ് നമുക്ക് ഫേസിൽ ഉണ്ടാകുന്നത്. നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഫേസ് നല്ലപോലെ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള വൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. ബൈ ബൈ.